നമസ്കാരം മൂന്നാം ടി ട്വന്റിയിലും അഫ്ഗാനിസ്ഥാനെതിരായ ഇന്ത്യയുടെ തകർപ്പൻ ജയം നേടിയെടുത്തത് വല്ലാത്ത ആഹ്ലാദം തന്നെയാണ് ഇതിന്റെ സന്തോഷമാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി നിലനിൽക്കുന്നത് രണ്ട് സൂപ്പർ ഓവറിലേക്ക് നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് ഇന്ത്യക്ക് മുന്നിൽ അഫ്ഗാനിസ്ഥാൻ തലകുനിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഇരുന്നൂറ്റി പന്ത്രണ്ട് ഇന്ന് വമ്പൻ ടോട്ടൽ അടിച്ചെടുത്ത് സമനിലയാക്കാൻ അഫ്ഗാനിസ്ഥാനുമായി ആദ്യ സൂപ്പർ ഓവറിൽ പൊരുതിയ അഫ്ഗാൻ രണ്ടാം സൂപ്പർ ഓവറിലാണ് വീണത് ഇന്ത്യയുടെ ത്രില്ലിംഗ് ജയം ആരാധകർക്കെല്ലാം ആ ആഘോഷമാക്കുകയായിരുന്നു എന്നാൽ ഇന്ത്യയുടെ നാണം കെട്ട ജയമാണെന്ന് രോഹിത് ശർമ്മ രണ്ട് സൂപ്പർ ഓവറിലും ബാറ്റ് ചെയ്തത് നിയമവിരുദ്ധമാണെന്നും ഇന്ത്യ ഇത്തരമൊരു ചതി ചെയ്യാൻ പാടില്ലായിരുന്നുവെന്നും വിമർശിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ ഓപ്പണർ ആകാശ് ചോപ്ര ഇത്തരത്തിൽ പല അഭിപ്രായങ്ങളും നിരീക്ഷകർക്കുണ്ട് എന്നും പറയുന്നു ആദ്യ സൂപ്പർ ഓവറിൽ രോഹിത് ശർമ്മ റിട്ടേഡ് ഔട്ടായിരുന്നു റിട്ടേർഡ് ഹാർട്ട് പരിക്കേൽക്കുമ്പോഴോ അമ്പയർ ബാറ്റ് ചെയ്യാൻ അനുവദിക്കാതെ പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് നടക്കുക എന്നാൽ റിട്ടേർഡ് ഔട്ട് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇന്നിംഗ്സ് അവസാനിച്ചു എന്നാണ് പിന്നീട് ബാറ്റ് ചെയ്യാൻ ആകില്ല എന്ന ബാറ്റ് ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ റിട്ടേർഡ് ഔട്ട് താരങ്ങൾ നടത്തുന്നത് എന്നാൽ അതിനുശേഷം രണ്ടാം സൂപ്പർ ഓവറിൽ രോഹിത് ശർമ്മ റിങ്കു സിംഗിനൊപ്പം ബാറ്റ് ചെയ്യാൻ വന്നത് ശരിയായ രീതിയാണെന്ന് കരുതുന്നില്ല എന്നും നിയമപ്രകാരം നോക്കുമ്പോൾ രോഹിത് ശർമ്മക്ക് ബാറ്റ് ചെയ്യാൻ ചെയ്യാനാകില്ല എന്നുമാണ് നിരീക്ഷകർ തന്നെ പറയുന്നത് രോഹിത് ശർമ്മയുടെ റിട്ടേർഡ് ഔട്ടിനുള്ള ശേഷമുള്ള മടങ്ങിവരവിനെ അഫ്ഗാൻ താരങ്ങൾ ചോദ്യം ചെയ്തെങ്കിലും രോഹിത്തിന് അനുകൂലമായാണ് അമ്പയർ തീരുമാനമെടുത്തത് പതിമൂന്ന് പതിനൊന്ന് എന്നിങ്ങനെ റൺസുമായി രണ്ട് സൂപ്പർ ഓവറിലും ഇന്ത്യയുടെ ജയത്തിൽ നിർണായകമായത് രോഹിത് ശർമ്മ തന്നെയാണെന്ന് പറയാം ഐ സി സിയുടെ നിയമപ്രകാരം രോഹിത് ശർമ്മ രണ്ട് സൂപ്പർ ഓവറിലും ബാറ്റ് ചെയ്യുന്നത് തെറ്റാണെന്ന് തന്നെ പറയണം പരിക്കേൽക്കുന്ന സാഹചര്യത്തിലാണ് പാതി വഴിയിൽ റിട്ടേൺഡ് ഔട്ടായി പോകുന്നത് എന്നാൽ പരിക്കിന്റെ യാതൊരു ലക്ഷണവും ഇല്ലാതെ രോഹിത് റിട്ടേൺ ഔട്ടാകാൻ തീരുമാനിക്കുകയും രണ്ടാം സൂപ്പർ ഓവറിൽ ബാറ്റ് ചെയ്യാൻ എത്തുകയും ചെയ്തത് നിയമവിരുദ്ധമാണ് എന്ന് പറയുന്നു എന്നാൽ അമ്മയർമാർ ഇതിൽ രോഹിത്തിനൊപ്പം നിന്നു എന്നതാണ് വിചിത്രം ഇന്ത്യയുടെ തട്ടകത്തിൽ അതും ബാംഗ്ലൂർ പോലൊരു പിച്ചിൽ അഫ്ഗാൻ ഇത്രയും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത് വളരെയധികം ജയം അർഹിക്കുന്നു എന്ന് തന്നെ പറയണം എന്നാൽ ഇന്ത്യൻ ടീം ജയം നേടിയെങ്കിലും ഈ വഞ്ചന ജയത്തിന്റെ മാറ്റു കുറയ്ക്കുന്നു എന്ന് പറയണം രോഹിത് ശർമ്മയുടെ ബാറ്റിംഗ് പ്രകടനം ആരാധകരെ സംബന്ധിച്ച് വലിയ ആവേശം നൽകുന്നതായിരുന്നു ആദ്യ രണ്ട് ടി ട്വന്റിയിലും ഡെക്കായ രോഹിത് മൂന്നാം മത്സരത്തിലാണ് തകർപ്പൻ തിരിച്ചുവരവ് നടത്തിയത് അങ്ങനെ ഒരു തിരിച്ചുവരവ് നടത്തണമെന്ന് ആരാധകർ വലുതായി തന്നെ ആഗ്രഹിച്ചിരുന്നു അതുപോലെ തന്നെ ഒരു കിടിലം തിരിച്ചുവരവ് നടത്താൻ രോഹിത്തിന് സാധിച്ചു എന്നതും നമുക്ക് അഭിമാനമാണ് അറുപത്തി ഒമ്പത് പന്ത് നേരിട്ട് നൂറ്റി ഇരുപത്തിയൊന്ന് റൺസോടെ രോഹിത് പുറത്താവാതെ നിന്നു പതിനൊന്ന് ഫോറും എട്ട് സിക്സും ഉൾപ്പെടെയാണ് രോഹിത് തകർത്തടിച്ച റണ്ണ് ഇതോടെ ടി ട്വന്റി ലോകകപ്പിലും ഇന്ത്യയുടെ നായക സ്ഥാനത്ത് രോഹിത് ശർമ്മ ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് റിങ്കു സിംഗ് ഇന്ത്യയുടെ ഫിനിഷർ എന്ന നിലയിൽ സീറ്റ് ഉറപ്പിച്ചിരിക്കുന്നു വലിയ സമ്മർദ്ദം നേരിട്ട സാഹചര്യത്തിൽ ബാറ്റ് ചെയ്യാനെത്തി മുപ്പത്തിയൊമ്പത് പന്തിൽ അറുപത്തിയൊമ്പത് റൺസാണ് റിങ്കു നേടിയത് രണ്ട് ഫോറും ആറ് സിക്സും ഉൾപ്പെടെയാണ് റിങ്കുവിന്റെ റൺസ് രണ്ടാം സൂപ്പർ ഓവറിൽ തകർപ്പൻ ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ച രവി ബിഷ്ണോയും ഇന്ത്യയുടെ ജയത്തിന് അഭിനന്ദനം അർഹിക്കുന്ന ഒരാൾ തന്നെയാണ്